രണ്ടാമത്തെ നമുക്ക് സിഫത്തുൻ കാമില, സിഫത്തുൻ കാമില പരിപൂർണമായിട്ടുള്ള, അതേതാ അതിൽ പ്രധാനമായിട്ട് ഏകദേശം നമുക്കതിലെ ഒരു ആറ് സ്റ്റെപ്പ് ഉണ്ട്. പരിപൂർണ കുളിയുടെ രൂപം ആറ് സ്റ്റെപ്പ്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലിപ്പോ ഞാൻ വായിക്കുന്ന ഇത് ടെക്സ്റ്റിൽ നമുക്ക് ശ്രദ്ധിക്കാം. സിഫത്തുൻ കാമില വഹിയ അയ്യർത്തസില കമർത്തസല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിച്ച രൂപത്തിൽ കുളിക്കലാണ്. فإذا أراد أن يغتسل من الجنابة فإنه يغسل كفيه. അവനെ കുളി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ജനാബത്ത് കുളി വീട്ടിൽ വേണ്ടി കുളിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, فإنه يغسل كفيه, അവൻ അവന്റെ രണ്ട് മുൻകൈകളും ഇരു മുൻകൈകളും എന്ത് ചെയ്തിട്ട് കഴുകിക്കൊള്ളട്ടെ. ثم يغسل فرجه, പിന്നീട് അവന്റെ ഗുഹ്യസ്ഥാനം കഴുകണം. وما تلوث من الجنابة, ജനാബത്തിൽ നിന്ന് ഗുഹ്യസ്ഥാനം അതേപ്രകാരം അവിടെ അശുദ്ധിയായിട്ടുള്ള ഭാഗങ്ങളും, ജനാബത്തിന്റെ സ്ഥലത്ത് അവിടെ അശുദ്ധിയായിട്ടുള്ള മറ്റ് വൃത്തികേടുകളും എന്ത് ചെയ്യണം, അവന് കഴുകിക്കളയണം. പിന്നീട് എന്ത് ചെയ്യണം, സുമ്മയതവള്ളഉ വുളൂ അൻ കാമിലൻ, പിന്നീട് പരിപൂർണമായിട്ടുള്ള വുളൂ ചെയ്യണം. നമസ്കാരത്തിന് വുളൂ ചെയ്യുന്നത് പോലെയുള്ള വുളൂ ചെയ്യാം. സുമ്മയഗ്സിലു റഅ്സഹു ബിൽമാഇ സലാസൻ, പിന്നീട് വെള്ളം കൊണ്ട് അവന്റെ തല മൂന്ന് പ്രാവശ്യം കഴുകണം. തല വിശദീകരണം ഓട്ടായിട്ട് ഇൻഷാല്ലാഹ് വരുന്നുണ്ട്. പരിപൂർണമായിട്ട് തല മൂന്ന് പ്രാവശ്യം കഴുകുക. സുമ്മ യഗ്സിലു ബഖിയത ബദനിഹി, പിന്നീട് അവന്റെ ശരീരം മുഴുവൻ കഴുകുക. ഹാദിഹി സിഫത്തുൽ ഗുസ്ലിൽ കാമിലി, ഇതാണ് പരിപൂർണമായിട്ടുള്ള കുളിയുടെ രൂപം. ഇൻതഹ മിൻ ഫതാവ അർക്കാനുൽ ഇസ്ലാം. അർക്കാനുൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഫത്വ ഗ്രന്ഥത്തില് 248-ാമത്തെ പേജിൽ കാണാൻ സാധിക്കും. അപ്പോ ഇതാണ് കുളിയുടെ പരിപൂർണ രൂപം. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെല്ലാം, ഞാൻ പറഞ്ഞതുപോലെ ആറ് കാര്യങ്ങൾ പ്രത്യേക അതിന്റെ ആറ് സ്റ്റെപ്പുകൾ ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് നിയ്യത്ത്. നിയ്യത്ത് നമുക്കറിയാം ഏത് കാര്യത്തിനും നിയ്യത്ത് വേണമെന്നുള്ളത്, വിശദീകരണം വരാം. അതേപ്രകാരം രണ്ടാമത്തെ കാര്യമാണ് ഇരു കൈകളും കഴുകുക. അപ്പൊ വായിച്ചതില് രണ്ടാമത് പറഞ്ഞത് ഇരു കൈകളും കഴുകുക. മൂന്നാമത്തേതാണ് ഗുഹ്യസ്ഥാനം കഴുകി അവിടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. റിപ്പീറ്റിംഗ് ആണ് വരുന്നത്. ഗുഹ്യസ്ഥാനം കഴുകി അവിടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, ഒന്നുകൂടി റിപ്പീറ്റ് വരുന്നുണ്ട്, വിശദീകരണം വരുന്നുണ്ട്. നാലാമത്തേത് അത് കഴിഞ്ഞതിന് ശേഷം വുളു എടുക്കുക. ഓർഡർ അനുസരിച്ചാണ് ഞാൻ പറയുന്നത്, വുളു എടുക്കുക. നമസ്കാരത്തിന് വുളു എടുക്കുന്നത് പോലെ വുളു എടുക്കുക. അഞ്ചാമത്തേത് തലയില് മൂന്ന് പ്രാവശ്യം എന്ത് ചെയ്യുക, വെള്ളം ഒഴിക്കുക. ആറാമത്തേത് ശരീരം മുഴുവൻ കഴുകുക. അതാ ഈ ആറ് സ്റ്റെപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഓരോ സ്റ്റെപ്പിനുള്ളിൽ എന്ത് ചെയ്യണം, നമുക്ക് വേറെ വിഷയങ്ങൾ പഠിക്കാണ്ട്, വേറെ സുന്നത്തുകൾ പഠിക്കാണ്ട്. ഈ ആറ് സ്റ്റെപ്പ് പ്രധാനമായി അറിഞ്ഞിരിക്കാം, ഒന്നുകൂടി ആവർത്തിക്കാം. ഒന്ന് നിയ്യത്ത്, രണ്ട് ഇരു കൈകളും കഴുകുക, മൂന്ന് ഗുഹ്യസ്ഥാനം കഴുകുകയും അതേപ്രകാരം അവിടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുക, നാലാമത്തേത് വുളു ചെയ്യുക, അഞ്ചാമത്തേത് തലയിൽ മൂന്ന് പ്രാവശ്യം വെള്ളമൊഴിക്കുക, ആറാമത്തേത് ശരീരം മുഴുവൻ കഴുകുക. ഇതാണ് കുളിയുടെ പ്രധാനപ്പെട്ട രൂപം. അതിൽ ഓരോ ഭാഗങ്ങളും ചെയ്യേണ്ടത് വിശദീകരിക്കേണ്ടത് ഓരോന്നിന്റെയും ഉള്ളില് വേറെ വിഷയങ്ങൾ പഠിക്കുക, സുന്നത്തായ രൂപങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നിയ്യത്ത് എന്ന് പറഞ്ഞാല് നമുക്കറിയാം കരുതുക എന്നാണ്, അതിന്റെ ഉദ്ദേശം തന്നെ, നിയ്യത്തിന്റെ ഉദ്ദേശം, നിയ്യത്തുന്ന അർത്ഥം തന്നെ, അറിഞ്ഞു വാക്കിന് അർത്ഥം തന്നെ ഉദ്ദേശം എന്നാണ്, അതല്ലെങ്കിൽ കരുതല്. ഏതൊരു കർമ്മത്തിനും എന്ത് ചെയ്യാം, നമസ്കാരത്തിന് നിയ്യത്തുണ്ട് നമുക്കറിയാം, വുളുവിന് നിയ്യത്ത് വേണം, കുളിക്കും അതുപോലെ തന്നെ എന്തുണ്ട് നിയ്യത്തുണ്ട്, നോമ്പിന് നിയ്യത്തുണ്ട് നമുക്കറിയാം. എല്ലാ ഇസ്ലാമിലെ ഏതെല്ലാം ആരാധന കർമ്മങ്ങളുണ്ടോ അതിനെല്ലാം എന്തുണ്ട് നിയ്യത്തുണ്ട്. അതാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസായിട്ട് ഉദ്ധരിച്ച ഹദീസാണ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്നുള്ള ഹദീസ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്നുള്ളത് ഏത് ഒരു കാര്യത്തിനും നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ നിയ്യത്തനുസരിച്ചാണ് നമുക്ക് പ്രവർത്തനം കിട്ടുക, നമുക്ക് പ്രതിഫലം കിട്ടുക. നമ്മൾ നിയ്യത്ത് എന്താണ്, ഒരാള് നിർബന്ധ കുളി കുളിക്കാൻ നിയ്യത്ത് അവന്റെ അവനെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്തു, അവന്റെ നിർബന്ധ കുളി വീടി കഴിഞ്ഞു. ഒരാൾ നിസ്കരിക്കുകയാണെന്നോ നിയ്യത്ത് നിസ്കരിക്കുമ്പോണ്ടാവണം, മനസ്സിലുണ്ടാവണം. നോമ്പാണെങ്കിൽ നോമ്പിന് കഴിയാം, ഞാൻ നോമ്പെടുക്കാന്നുള്ള നിയ്യത്ത് ഉണ്ടാവണം, അവന്റെ മനസ്സിൽ അവനെ കരുതിയിട്ടുണ്ടാവണം. അപ്പൊ ഏതൊരു കാര്യത്തിലും എന്ത് ചെയ്യേണ്ടതുണ്ട്, നിയ്യത്ത് മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അത് നിയ്യത്ത് ഉച്ചരിക്കുക എന്നുള്ളത് പോയി നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയിൽപ്പെട്ടതല്ല. റസൂലുള്ളാഹ് ജീവിതത്തിൽ ഒന്ന് രണ്ട് സമയത്ത് മാത്രമേ നിയ്യത്ത് ഉറക്കെ പറഞ്ഞിട്ടുള്ളൂ. ഏത് സമയങ്ങളിലാണ് റസൂലുള്ളാഹ് നിയ്യത്ത് ഉറക്കെ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഉറക്കെ പറയേണ്ടതുണ്ട്? അതെപ്പോഴാണ്? അതെ ഹജ്ജ് ഉംറ. മാഷാ അല്ലാഹ്,
ഹജ്ജിനും ഉംറക്കും വേണ്ടി റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തന്നെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറക്ക് വേണ്ടി ഇഹ്റാം കെട്ടിയ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപ്രകാരം ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, അതല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി ഇഹ്റാമിൽ പ്രവേശിച്ചതായിട്ട് ഹദീസുകൾ കാണാൻ സാധിക്കും. അത് ഉറക്കെ പറഞ്ഞിട്ട് മറ്റൊരിക്കലും തന്നെ റസൂലുള്ള നമസ്കരിക്കാൻ നിന്നുകൊണ്ട് സല്ലി ഫർലല്ലാഹു ഹരി അർബ അറക്കത്തിൻ മുത്തവജ്ജിഹിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിന്റെ രൂപം ഇങ്ങനെ വിശദീകരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു രൂപം റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നില്ല. നവീത്തു സൗമഹദിൻ അന്നത ഈ ഫർള റമദാനി എന്ന് പറഞ്ഞുകൊണ്ട് റമദാന്റെ നോമ്പിന് വേണ്ടി, നോമ്പെടുക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വെച്ച് നിയ്യത്ത് ഇങ്ങനെ ചൊല്ലിപ്പറയുന്ന സമ്പ്രദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ സഹാബികളോ ആരും ചെയ്തതായിട്ട് നമുക്ക് ഹദീസുകളുടെ ഹദീസുകളിൽ നിന്നും എവിടെ നിന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. സോ നമുക്കറിയാം വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. ഖുർആൻ ആയത്താണത്, ഇതല്ല ഖുർആൻ ആയത്താണോ? ആ പിന്നെന്താ, ഹദീസാണ്. ശുക്രാൻ, ഞാൻ പറഞ്ഞുപോയി, ഖുർആൻ തന്നെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. അതാണ് പിന്നീട് മനസ്സിലായത്, ആയത്തല്ല ഹദീസാണെന്ന്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ രൂപത്തിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത്. വലാക്കിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. നിങ്ങളുടെ സമ്പത്തിലേക്കോ നമ്മുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ നിറത്തിലേക്കോ ഒന്നും എന്തില്ല, അള്ളാഹുവിന് നോട്ടമില്ല. അള്ളാഹുവിന്റെ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്കാണ്, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. ഇന്നല്ലാഹ യഅലമു മാ ഫിസ്സുദൂർ, അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു അറിയുന്നവനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാണ്. മഹല്ലുഹു അൽ ഖൽബ്, മഹല്ലുഹ അൽ ഖൽബ്, നിയ്യത്ത്, നിയ്യത്ത് എന്നുള്ളത് അതിന്റെ സ്ഥാനം ഹൃദയമാണ്. അപ്പൊ ഒരിക്കലും തന്നെ നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടതായിട്ട് എവിടെയും റെക്കോർഡ് ചെയ്യപ്പെട്ടില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് അക്കാദമി വിശദീകരിച്ചത് അത് ബിദ്അത്താണ് എന്നാണ്. അത് മതത്തില് ജനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുതിയൊരു അനാചാരമാണ്. പക്ഷെ അത് പറയുമ്പോൾ നിയ്യത്തില്ല എന്ന് കരുതി, നിയ്യത്ത് നമ്മൾ പറഞ്ഞത് കുളിക്കാവട്ടെ, നമസ്കാരത്തിനാവട്ടെ, നോമ്പിനാവട്ടെ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ആ കർമ്മത്തിന്റെ ഷർത്താണ് നിയ്യത്തുണ്ടായിരിക്കുക എന്നുള്ളത്. നിയ്യത്തില്ലാതെ ഒരു കാര്യവും സ്വീകാര്യമല്ല എന്നർത്ഥം. അപ്പോ ഇതാണ് നിയ്യത്തുമായി ബന്ധം ഷോർട്ടായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞത് നിയ്യത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പറഞ്ഞത് ഇരു കൈകളും കഴുകുക, യഗ്സിലു യദൈഹി അതല്ലെങ്കിൽ യഗ്സിലു കഫൈഹി സലാത മറാത്ത്, മൂന്ന് പ്രാവശ്യം ചെയ്യുക ഇരു കൈകളും കഴുകുക. നിയ്യത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കുളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കർമ്മമാണത്. മൂന്ന് കൈകൾ രണ്ടും ചെയ്യുക, മൂന്ന് തവണ കഴുകുക. പൈപ്പിൽ കാട്ടിയിട്ടാണെങ്കിലും ആ രൂപത്തിൽ എന്ത് ചെയ്യുക, കഴുകുക. ബിസ്മി ചൊല്ലുന്നത് വരുന്നുണ്ട്, ബിസ്മി എത്തിയിട്ടില്ല. ബിസ്മി ചൊല്ലുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്നത് ഇരു കൈകളും മൂന്ന് പ്രാവശ്യം കഴിവു. എക്സിൽ എതൈഹി ഐ കഫൈഹി സലാസമറാത്ത്, അത് വിശദീകരിക്കുന്നില്ല, വളരെ വ്യക്തമാണ്. മൂന്നാമത്തെ കാര്യം എക്സിൽ ഫർജഹു വമാ തുലവ്വസ ബിഹി മിൻ അസലിൽ ജനാബ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. വമാ തുലവ്വസ ബിഹി മിൻ അസലിൽ ജനാബ, ഗുഹ്യസ്ഥാനം കഴുകുകയും അതേപ്രകാരം അവിടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, മൂന്നാമത്തെ സ്റ്റെപ്പ്, മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ കഴുകുമ്പോൾ വലത് കൈ കൊണ്ട് വെള്ളമൊഴിച്ച് ഇടത് കൊണ്ടാണ് കഴുകേണ്ടത്, അതും പ്രത്യേകം മനസ്സിലാക്കുക. വലത് കൈ കൊണ്ട് വെള്ളമൊഴിച്ച് ഇടത് കൈ കൊണ്ട് കഴുകുകയാണ് വേണ്ടത്. പിന്നെയാ അതാണ് കൈ മുൻകൈ രണ്ടും കഴുകുകയും ഗുഹ്യസ്ഥാനം കഴുകുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നാലാമത്തേത് വുളു എടുക്കുക. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വുളുവിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ നിർബന്ധ കുളി കുളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യേണ്ടതുണ്ട്, വുളു ചെയ്യേണ്ടതുണ്ട്. അത് സുന്നത്താണ്, നിർബന്ധമല്ല. നിർബന്ധ കുളി നമ്മൾ പറഞ്ഞ നിർബന്ധമായിട്ടുള്ള കർമ്മങ്ങളിൽ വുളു പറഞ്ഞിട്ടില്ല, അതൊരു സുന്നത്ത്. പരിപൂർണമായിട്ട് പറയുമ്പോൾ അത് സുന്നത്താണ് വുളു എടുക്കുക എന്നുള്ളത്. സുമ്മ യതവള്ളു വുളു അൻ കാമിലൻ, വുളു അൻ വുളു അസ്സലാത്ത് എന്ന് പറയുന്ന പല റിപ്പോർട്ടുകൾ കാണും. വുളു നമസ്കാരത്തിനുള്ള വുളു പോലെ വുളു ചെയ്യുക എന്ന്. ഇതിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ വുളു ചെയ്ത സമയത്ത് ബിസ്മി വേണം. ബിസ്മി എന്തുണ്ട് പറയേണ്ടതുണ്ട്, ബിസ്മില്ലാ എന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട് പറയേണ്ടതുണ്ട്. അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ബിസ്മി ചൊല്ലേണ്ടത് ഹംബലി മദബലൊക്കെ അത് നിർബന്ധമാണ്, വാജിബാണെന്ന് പറയാറുള്ളത്. ഏകദേശം കൂടുതൽ പണ്ഡിതന്മാരും അത് ജംഹൂറായിട്ടുള്ള പണ്ഡിതന്മാരും മുസ്തഹബാണ്, അത് സുന്നത്താണ് ബിസ്മി
ചൊല്ലുക എന്നുള്ളത്. വുദുവിന്റെ വുദു എടുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലൽ സുന്നത്താണ് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞു തരുന്നത്. പിന്നെ ഇതിൽ തന്നെ വുദു ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും. വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളതും. ബിസ്മി ചൊല്ലുന്നതിനെ കുറിച്ച് തന്നെ റസൂലുള്ള പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ബിസ്മി നിർബന്ധമാണ് എന്ന് പറയുന്ന വിഭാഗം പണ്ഡിതന്മാർ തന്നെ പറയുന്നതില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നാമം ഉച്ചരിക്കാത്തവൻ എന്തില്ല, വുളു ഇല്ല എന്ന് പോലും പറഞ്ഞ ഹദീസ് വെച്ചിട്ടാണ് അത് നിർബന്ധമാണ് എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബലും അനുയായികളും എന്ത് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതേപ്രകാരം ഞാൻ പറഞ്ഞതുപോലെ വായിൽ വെള്ളം കുപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഇമാം നവവി റഹ്മത്തുല്ലാഹി അലൈഹി പറയാണ്. ഇമാം നവവി റഹ്മത്തുല്ലാഹി അലൈഹി പറയാണ്. എന്താണ് ഇമാം നവവി പറയുന്ന ഭാഗം നോക്കുക. അൽ മൽമളത്തു വൽ ഇസ്തിൻഷാഖു ലാബുദ്ദ മിൻഹുമാ ഫിൽ ഗുസ്ൽ ലാബുദ്ദ മിൻഹുമാ ഫിൽ ഗുസ്ൽ കമാ ഹുവ മദ്ഹബുൽ ഹനഫിയ വൽ ഹനാബില. വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും അത് ഈ രണ്ട് കാര്യങ്ങളും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് കുളിയിൽ. ഏതുപോലെ ഹനഫി മദബിലെയും അതേപ്രകാരം ഹംബലി മദബിലെയും ഒക്കെ പറഞ്ഞതുപോലെ. എന്നിട്ട് ഖാല അന്നബി റഹിമഹുല്ലാ മുബയ്യനൻ അൽ ഖിലാഫ ദാലിക്, അതിലുള്ള അഭിപ്രായ വ്യത്യാസം വിശദീകരിച്ചുകൊണ്ട് അതിലുള്ള ഖിലാഫ് വ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മദാഹിബുൽ ഉലമാഇ ഫിൽ മൽമലത്തി വൽ ഇസ്തിൻശാഖി അർബഅത്തുൻ, ഈ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിന്റെയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ള വിഷയത്തില് പണ്ഡിതന്മാര് ഇത് നാല് അഭിപ്രായങ്ങളാണുള്ളത്. അതിൽ അഹദുഹ, അതിൽ ഒന്നാമത്തെ അഭിപ്രായം, അന്നഹുമാ സുന്നത്താനി ഫിൽ വുളൂഇ വൽ ഗുസ്ൽ, ഇത് രണ്ടും വായിൽ വെള്ളം കൊപ്പിളിക്കും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റും സുന്നത്താണ്. വുളൂഇലും കുളിയിലും വുളു ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും ഇത് രണ്ട് സുന്നത്താണ്. ഹാദാ മദ്ഹബുന അശ്ശാഫിഇയ്യ, ഇമാം നവവി പറയാണ് ഇതാണ് നമ്മുടെ അഭിപ്രായം, നമ്മുടെ മദ്ഹബ് എന്ന് ഇമാം നവവി പറയാണ്. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന പണ്ഡിതനാണല്ലോ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. ഒന്നാമത്തെ അഭിപ്രായം അതാണ്. ഒന്നാമത്തെ അഭിപ്രായം വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കെട്ടിച്ചിട്ടിലും അത് കുളിയിലും അതേപ്രകാരം വുളുവിലും സുന്നത്താണ്. രണ്ടാമത്തെ അഭിപ്രായം നോക്കുക, അന്നഹുമ വാജിബത്താനി ഫിൽ വുളൂഇ വൽ ഗുസ്ലി വശർത്താനി ലിസിഹ്ഹതിഹിമാ, ഇത് രണ്ടും വാജിബാണ്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യൽ വാജിബാണ്. ഫിൽ വുളൂഇ കുളിയിലും, ഫിൽ വുളൂഇ വുളൂഇലും വൽ ഗുസ്ലി കുളിയിലും, വശർത്താനി ലിസിഹ്ഹതിഹിമാ, അത് രണ്ടും ശരിയായി തീരാനുള്ള നിബന്ധന കൂടിയാണ്, ഷർത്ത് കൂടിയാണ്. എന്ത്, കുളിയും വുളൂഇയും ശരിയാവണമെങ്കിൽ ഷർത്താണ് എന്ത്, മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുകയും വായിൽ വെള്ളം കൊപ്പിളിക്കുകയും. വഹുവൽ മഷ്ഹൂർ അൻ അഹ്മദ്, ഇതാണ് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി നിന്ന് അറിയപ്പെട്ടിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള റിപ്പോർട്ട്. മൂന്നാമത്തെ വിഭാഗം പറയുന്നത് വാജിബത്താനി ഫിൽ ഗുസ്ൽ ദൂനൽ വുളു, ഇത് കുളിയിൽ മാത്രം എന്താണ് നിർബന്ധമാണ്. വായിൽ വെള്ളം കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കഴിച്ചാലും കുളിയിൽ മാത്രം നിർബന്ധമുള്ളൂ, വുളുവിൽ എന്തില്ല, നിർബന്ധമില്ല. വഹുവ ഖൗലു അബി ഹനീഫ വസ്സാബി, ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അനുചരന്മാരും പറയുന്നതാണ് എന്ത് ഈ വാദം. നാലാമത്തെ ഒരു അഭിപ്രായമാണ് അൽ ഇസ്തിൻഷാഖ് വാജിബുൻ ഫിൽ വുളൂഇ വൽ ഗുസ്ൽ ദൂനൽ മൽമള, അതായത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുണ്ടല്ലോ അത് നിർബന്ധമാണ്. ഏതിലെ, വുളൂഇലെ, വൽ ഗുസ്ൽ കുളിയിലും, ദൂനൽ മൽമള വായിൽ വെള്ളം കൊപ്പിളിക്കേണ്ടതില്ല എന്ന്. ഇത് ബഹു റിവായത്തുൻ അൻ അഹ്മദ്, ഇമാം അഹമ്മദിൽ നിന്ന ഒരു റിപ്പോർട്ട് അതാണ്. വഖാല ഇബ്നുൽ മുന്ദിർ, ഇബ്നുൽ മുന്ദിർ പറയാണ് വബിഹി അഖൂൽ, ഇതാണ് എന്റെയും അഭിപ്രായം എന്ന് ഇൻതഹാമുൽ മജ്മൂഉ മുഅ്തഖാബിൽ നിന്ന് പറയാണ് ഉദ്ധരിക്കുകയാണ്. ഇഖ്തിസാർ, അതിൽ വർറാജിഹ് ഷെയ്ഖ് ഹുസൈമിൻ പറയാണ് വർറാജിഹ് ഉവൽ ഖൗലു സാനി, ഏറ്റവും പ്രബലമായിട്ടുള്ള റാജിഹ് ആയിട്ടുള്ള അഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായമാണ്. രണ്ടാമത്തെ അഭിപ്രായം അന്നഹുമാ വാജിബത്താനി ഫിൽ വുളൂഇ വൽ ഗുസ്ലി വശർത്താനി ലിസിഹ്ഹതിഹിമാ, അതായത് ഇത് കുളിക്കും വുളൂവിനുമെല്ലാം അത് ശരിയായിട്ടാണ്, നിർബന്ധ ഷർത്താണ് എന്ത്, വായിൽ വെള്ളം കുപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുക എന്നുള്ളത്. വന്നഹുമാ ഷർത്താനി ലിസിഹ്ഹതിഹി എന്ന് അദ്ദേഹം പറയാണ്. മറ്റൊക്കെ കാല ഷെയ്ഖു ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ തന്നെ പറഞ്ഞു, ഫമിൻ അഹ്ലിൽ ഇൽമി മൻ ഖാല ലാ യസ്ഹുൽ ഗുസ്ലു ഇല്ലാ ബിഹിമാ കൽ വുളൂഇ വഖീല യസ്ഹു ബിദൂനിഹിമാ, പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഇത് രണ്ടുമില്ലാതെ വുളു സ്വീകാര്യമല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്, വിഭാഗമുണ്ട്.
അതേ പ്രകാരം ഇത് രണ്ടുമില്ലാതെ വുളു സ്വീകാര്യമാണ് ശരിയാണ് എന്ന് പറയുന്നവരുണ്ട്. അസ്സവാബ്. എന്നാൽ ഏറ്റവും ശരിയായിട്ടുള്ള രൂപം അൽ ഖൗലുൽ അവ്വൽ, ഒന്നാമത്തെ അഭിപ്രായമാണ്. ഏതാണ്? വുളു ഇല്ലാതെ ലാ യസ്തിഹുൽ ഗുസ്ലു ഇല്ലാ ബിഹിമ, രണ്ടുമില്ലാതെ വുളു ശരിയാവില്ല എന്നുള്ള അഭിപ്രായമാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീനൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നർത്ഥം. എന്നിട്ട് പറഞ്ഞു അസ്സവാബ് അൽ ഖൗലുൽ അവ്വൽ ഖൗലി, കാരണം എന്താ? അല്ലാഹു തആല പറഞ്ഞു ഫത്തഹറു, നിങ്ങൾ ശുദ്ധി വരുത്തിക്കൊള്ളുക. സൂറത്തുൽ മാഇദയിൽ ആറാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ വഹാദ ഇഷ്മലുൽ ബദന കുല്ലഹു, ഈ വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ കൽപ്പന അൽ ബദന കുല്ലഹു, ശരീരം മുഴുവനും എന്ത് ചെയ്തേ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നിട്ടുള്ളത്. വദാഖിലൽ അൻതി വൽ ഫമി മിനൽ ബദനി അല്ലദീ യജിബു തത്ഹീറുഹു. അപ്പോ മൂക്കും അതേ പ്രകാരം മൂക്കിന്റെ ഉള്ളും വായന്റെ ഉള്ളൊക്കെ എല്ലാം എന്താണ് ശരീരത്തിൽ പെട്ടതാണ്, അതുകൊണ്ട് അത് ചെയ്യണം. എന്താ വിശുദ്ധ ഖുർആൻ നിങ്ങൾ ശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞതിൽ അതും ഉൾപ്പെട്ടു. വലിഹാദ അമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിമ, ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത്. ഫിൽ വുദൂഇ, വുദൂഇൽ ലിദുഖൂലിഹിമ തഹ്ത ഖൗലിഹി തആല ഫഗ്സിലു വുജൂഹക്കും. വുളുവിന്റെ വിഷയത്തിൽ റസൂലിനെ പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഫഗ്സിലു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകിക്കൊള്ളുക എന്ന് പഠിപ്പിച്ചു. അപ്പോ അതുകൊണ്ട് മുഖം എന്ന് പറഞ്ഞാൽ അതില് വായം മൂക്കും എല്ലാം ഉൾപ്പെട്ടു എന്ന് ഇവർ തെളിവ് പിടിക്കുകയാണ്. അപ്പൊ ഇതാക്കാന ദാഖലൈനി ഫീ ഗുസ്ലിൽ വജ്ഹി വഹുവ മിമ്മാ യജിബു തത്ഹീറുഹു ഫിൽ വുളൂഹി കാന ദാഖലൈനി ഫീഹി ഫിൽ ഗുസ്ലി ലിഅന്ന ത്വഹാറത ഫീഹി ഔക്കത്. ഇൻതഹാ മിൻ ശർഹിൽ മുംതഹാ. ശർഹിൽ മുംതഹാ വിശദീകരിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഇത് രണ്ടും ശരീരത്തിൽ പെട്ടത് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാം. അപ്പോ ഇതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പോ ദൃഷ്ടി പണ്ഡിതന്മാരൊക്കെ പറയുന്നത് എന്താണ്, അത് രണ്ടും ഷർത്താണ് എന്നാണ്. അപ്പൊ കഴിയുന്നത് എന്ത് ചെയ്യാ, അത് ഒഴിവാക്കാതിരിക്കുക, അതല്ലെങ്കിൽ സുന്നത്താണ് എന്നുള്ള ഇമാം നവയുടെയൊക്കെ ഇമാം ഷാഫിയുടെയൊക്കെ അഭിപ്രായം സ്വീകരിക്കുക. എന്തായിരുന്നാലും കഴിയുന്നതും അത് ഒഴിവാക്കാതിരിക്കുകയാണ് നമ്മുടെ പരിപൂർണമായിട്ടുള്ള കുളിയുടെ രൂപത്തിന് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മള് നിയ്യത്ത് പറഞ്ഞു, ഇരു കൈകളും കഴുകുന്നത് പറഞ്ഞു, ഗുഹ്യസ്ഥാനം കഴുകാൻ വേണ്ടിയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാന്നുള്ളത് പറഞ്ഞു, വുളു എടുക്കുക എന്നുള്ളതും പറഞ്ഞു. പിന്നെ ഇനി വുളുവിന്റെ വിശദീകരണം ഇൻഷാല്ല നമുക്ക് വുളുവിന്റെ രൂപം പറയുമ്പോൾ അതിന്റെ പരിപൂർണ രൂപത്തിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. പിന്നെ തലയില് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കുക. വുളു ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നീട് എന്ത് വരുന്നത്, വിസ്മയക്കതിയിൽ പെട്ടുട്ടോ, വുളുവിൽ പെട്ടു. തലയിൽ മൂന്ന് പ്രാവശ്യം സഹോബിൽമായി സലാസത്തെറിയ, മൂന്ന് കോലൽ കൊണ്ട് എന്ത് ചെയ്യുക, മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കുക. അതില് ഉള്ളിലേക്കെല്ലാം തന്നെ വെള്ളം എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതേപ്രകാരം ഇക്ക കെച്ചുക, മുടിയൊക്കെ എന്ത് ചെയ്യുക, ഇക്ക കെച്ചുക എന്നൊക്കെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരെ വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പൊ മൂന്ന് പ്രാവശ്യം തലയിൽ വെള്ളം, കുളി തുടങ്ങിയിട്ടില്ല, കുളിയുടെ സ്റ്റാർട്ടിംഗ് ആണ്, മൂന്ന് പ്രാവശ്യം തലയിൽ വെള്ളം ഒഴിച്ചു. പിന്നീട് എന്ത് ചെയ്യാണ്, ശരീരം കുളിയുടെ പ്രധാനമായിട്ടുള്ള ഭാഗം വരുന്നത് ശരീരം മുഴുവൻ കഴുകുക. മുഴുവനായിട്ട് ശരീരം എന്ത് ചെയ്യാം, വെള്ളം ഒഴിച്ചിട്ട് കഴുകുക. അതില് ആദ്യം വലത് ഭാഗത്തേക്ക് വെള്ളം ഒഴിക്കുന്നത് സുന്നത്താണ്. വലതിനെ മുന്തിക്കുക, വെള്ളം ഒഴിക്കണം. നമുക്കറിയാം എപ്പോഴും ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജിബു തയമ്മുന ഫീ തറഹുലിഹി വതറജ്ജുലിഹി വതുഹൂരിഹി വഫീ ശഅനിഹി കുല്ലിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലതിനെ മുന്തിക്കാറുണ്ടായിരുന്നു, ചെരുപ്പ് ധരിക്കുമ്പോഴാവട്ടെ, മുടി ചീകുമ്പോഴാകട്ടെ, ശുദ്ധി വരുത്തുന്ന കാര്യങ്ങളാവട്ടെ, എല്ലാ വിഷയങ്ങളും റസൂൽ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, വലതിനെ മുന്തിക്കാറുണ്ടായിരുന്നു. കൈ കഴുകുമ്പോൾ ആദ്യം വലത് കൈ, കാല് കഴുകുമ്പോൾ ആദ്യം വലത് കാല്, ആ രൂപത്തിൽ റസൂൽ എന്ത് ചെയ്യാറുണ്ട്, വെള്ളം കുടിക്കുമ്പോൾ വലത് കൈ. ഇങ്ങനെ റസൂലിന്റെ ശുദ്ധിയുടെ വിഷയത്തിലാവട്ടെ, എല്ലാ വസ്ത്രം ധരിക്കുമ്പോൾ വലത് ഭാഗം ആദ്യം ധരിക്കും, വലത് കൈ. ഷർട്ട് ധരിക്കുമ്പോൾ ആദ്യം വലത് കൈ, പാന്റ് ധരിക്കുമ്പോൾ ആദ്യം വലത് കാല്, ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത് ചെരുപ്പ്. ഈ രൂപത്തിൽ എന്ത് ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലെ മുഴുവൻ മേഖലയിലും പ്രവർത്തിച്ചു വരാറുണ്ടായിരുന്നേ. അപ്പോ അത് വെള്ളം കുളിക്കുമ്പോൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം വലത് ഭാഗത്ത് വെള്ളം ഒഴിക്കുക, പിന്നീട് ഇടത് ഭാഗത്ത് വെള്ളം ഒഴിക്കുക. ഇതാണ് സുന്നത്തായിട്ടുള്ള രൂപം. അപ്പോ ഇതിനെക്കുറിച്ച് വന്ന ഹദീസുകൾ, അപ്പൊ കുളിയുടെ പരിപൂർണ ലാഭം എന്ത്, നമ്മൾ ഷവറിൽ കുളിക്കുമ്പോഴും എല്ലാം ഒരുമിച്ച് തന്നെയല്ല, ഷവറിൽ കുളിക്കുമ്പോഴും സ്വീകരിക്കുക, വലതിനെ മുന്തിക്കല്, വലത് ഭാഗത്തേക്ക് ഷവർ നിൽക്കുക. ഷവറിന്റെ വെള്ളം വരുന്നത് നമ്മുടെ ശരീരത്തിന്റെ വലത് ഭാഗത്തേക്ക് ആക്കുക ആദ്യം, പിന്നീട് ഇടത് ഭാഗത്തേക്ക് ആക്കുക. സെൻട്രലിൽ നിൽക്കേണ്ടതാണല്ലോ. ആ സുന്നത്തെടുക്കാൻ വേണ്ടി ആദ്യം വലത് ഭാഗത്തേക്ക് വെള്ളവും പിന്നീട് ഇടത് ഭാഗത്തേക്ക് വെള്ളവും ആക്കുന്നതാണ്, ഒഴിക്കുന്നതാണ് നല്ലത്, സുന്നത്ത് നമുക്ക് ലഭിക്കാൻ. ഇതിനെക്കുറിച്ച് വന്ന ധാരാളം ഹദീസുകളുണ്ട് ഈ കുളിയെക്കുറിച്ച് പരിപൂർണ്ണം. അപ്പൊ ഞാൻ ഹദീസുകൾ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ രൂപം അല്ല, തല ഉൾപ്പെടെ, അതെ ആദ്യം പറഞ്ഞു, ആദ്യം തല മാത്രം കഴുകാൻ പറഞ്ഞു,
പിന്നീട് വെള്ളം ഒഴിക്കുമ്പോൾ തല ഉൾപ്പെടെ എന്ത് ചെയ്തോ വെള്ളം ഒഴിക്കാം. പിന്നീട് വെള്ളം ഒഴിക്കുക, തല ആദ്യം കഴുകി, പിന്നീട് ആദ്യം വലത് ഭാഗത്തേക്ക് കൈയുടെ തോൾ ഭാഗത്തേക്ക് ആദ്യം പിന്നെ ഇടത് ഭാഗത്തേക്ക് പിന്നീട് വെള്ളം മുഴുവനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഒഴിക്കാവുന്നതാണ്. പിന്നെ വേറെ ഒരു ഹദീസ് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ആവശ്യത്തിൽ. ഇതേപോലെ തന്നെ വന്ന ഒരു വിഷയമാണ്, ഹദീസ് എന്റെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല. ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ഖ്തസല മിനൽ ജനാബത്തി, ആരെങ്കിലും ജനാബത്തിൽ നിന്ന് ശുദ്ധിയാവുകയോ കുളിക്കുകയാണെങ്കിൽ യബ്ദഉ അവന് ഫയഗ്സിലു യദൈഹി തുമ്മ യുഫ്രിഖു ബിയമീനിഹി അലാ ശിമാലിഹി ഫയഗ്സിലു ഫർജഹു, അവനെന്ത് ചെയ്യട്ടെ തുടങ്ങട്ടെ, ഫയഗ്സിലു യദൈഹി അവന്റെ കൈകൾ കഴുകിക്കൊണ്ട് തുടങ്ങട്ടെ, തുമ്മ യുഫ്രിഖു ബിയമീനിഹി അവന്റെ വലത് കൈകൊണ്ട്, അലാ ശിമാലിഹി വലത് കൈകൊണ്ട് വെള്ളം ഒഴിച്ചു കണ്ട് ഇടത് കൈകൊണ്ട് കുഹ്യസ്ഥാനം കഴുകട്ടെ. അത് പ്രത്യേകം ചെയ്തു ഹദീസിൽ വന്നാട്ടോ, റസൂലുള്ള പ്രത്യേകം പഠിപ്പിച്ചതാണ്, വലത് കൈകൊണ്ട് വെള്ളം ഒഴിച്ച് ഇടത് കൈകൊണ്ട് കഴുകുക. അത് നമ്മൾ മനോഹരം ചെയ്യുമ്പോഴൊക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തുമ്മ യതവള്ളഹു, അത് കഴിഞ്ഞ ശേഷം പിന്നീട് വുളു ചെയ്ത് കൊള്ളട്ടെ. തുമ്മ യഖുദുൽ മാഅ ഫയുദ്ഖിലു അസാബിഅഹു ഫീ ഉസൂലി ശാരി, പിന്നീട് വെള്ളം എടുത്തുകൊണ്ട് നമ്മുടെ കൈവിരലുകൾ എന്ത് ചെയ്യാം മുടിയുടെ ഉൾഭാഗത്തേക്ക് പ്രവേശിപ്പിച്ചു കൊള്ളട്ടെ. തുമ്മ ഹസ്ബന റാസിഹി തലാത്ത ഹസനാത്ത്, പിന്നീട് തലയിൽ മൂന്ന് കോരൽ വെള്ളം, തുമ്മ അഫാദൽ മാഅ അലാ സാഇരി ജസദിഹി, തലയിൽ മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ രൂപങ്ങളൊക്കെ ഹദീസിലുണ്ട്. തുമ്മ അഫാദൽ മാഅ അലാ സാഇരി ജസദിഹി, പിന്നീട് ശരീരം തല ശരീരം മുഴുവനും ചെയ്യുക വെള്ളം ഒഴിക്കുക. തുമ്മ ഗസല റിജ്ലൈഹി, പിന്നീട് കാലും കഴുകുക. ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ഈ കാല് കഴുകുന്നത് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ വുളു സ്റ്റാർട്ടിങ് പറഞ്ഞല്ലോ, ആ വുളു ചെയ്യുന്നതിലുള്ള അതിനോട് ഉൾപ്പെടുത്തിയിട്ടുള്ള കാല് കഴുകലാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ഇതുകൊണ്ട് ഉദ്ദേശം സ്റ്റാർട്ടിങ്ങിൽ വുളു ചെയ്യുന്നതിന്റെ കൂടെ ആരെങ്കിലും കാല് കഴുകിയിട്ടില്ലെങ്കിൽ അവസാനത്തിലെ കാല് കഴുകിയാലും മതി എന്ന് ഈ ഹദീസ് തെളിയിക്കുന്നുണ്ട് കേട്ടോ. വുളു ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെവിയൊക്കെ തടവി, അതിനുശേഷം കാല് കഴുകാതെ കുളിയൊക്കെ തീർത്തു, എന്നിട്ട് അവസാനമാണ് കാല് കഴുകുന്നത് എങ്കിലും മതിയാകുന്നതാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെ മറ്റൊരു ഹദീസ് നേരത്തെ ടെക്സ്റ്റ് അടിച്ചിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞു. മറ്റൊരു ഹദീസ് കൂടി ഉണ്ട്, ഞാൻ അറബിയെല്ലാം വായിച്ച് ഞാൻ സമയം കളയുന്നില്ല. ഒരു ഹദീസിന്റെ മൈമൂന റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, എന്റെ മലയാളം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. മൈമൂന റളിയല്ലാഹു തആല അൻഹു കാലത്ത് അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുവാൻ ഞാൻ എന്ത് ചെയ്തു വെള്ളം എടുത്തു വെച്ചു. റസൂലുള്ള കുളിക്കുവാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ അദ്ദേഹം റസൂലുള്ള ചെയ്തു, തന്റെ ഇരു കൈപ്പടങ്ങളും കൈപ്പടങ്ങളിലും വെള്ളം ഒഴിക്കുകയും രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിയുകയും ചെയ്തു. റസൂലും ചെയ്തു രണ്ട് പ്രാവശ്യം കഴുകി. നമുക്കറിയാം വുളുവിൽ ഒരു തവണ കഴുകാവുന്നതാണ് വുളുവിന്റെ അവയവങ്ങളെ, അത് നിർബന്ധമാണ് കഴുകൽ. രണ്ടും മൂന്നും തവണ കഴുകുന്നത് സുന്നത്താണ് എന്നുള്ളത്. അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം റസൂലും ചെയ്ത് അത് കഴുകി ശേഷം വലത് കൈകൊണ്ട് ഇടത് കൈയിലേക്ക് വെള്ളം കോരി ഒഴിച്ചു, എന്നിട്ട് ഇടത് കൈകൊണ്ട് തന്റെ ഗുഹ്യസ്ഥാനം കഴുകുകയും ചെയ്തു. ശേഷം അദ്ദേഹം കൈ തറയിൽ ഉരച്ചു കഴുകി ശുദ്ധിക്കന്തെ നീക്കി കളയാൻ വേണ്ടി. ശേഷം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി വൃത്തിയാക്കുകയും ചെയ്തു. ശേഷം മുഖവും കൈകളും കഴുകി. ശേഷം മൂന്ന് പ്രാവശ്യം അദ്ദേഹം തന്റെ തല കഴുകുകയും പിന്നീട് ശരീരത്തിൽ ബാക്കി ഭാഗങ്ങൾ വെള്ളം ഒലിപ്പിച്ച് കഴുകുകയും ചെയ്തു. നേരത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ പിന്നീട് അദ്ദേഹം നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും അല്പം മാറി നിന്നുകൊണ്ട് തന്റെ കാൽപാദങ്ങൾ രണ്ടും കഴുകുകയും ചെയ്തു. ആ നിന്ന സ്ഥലത്ത് പിന്നെ അശുദ്ധിയൊന്നും താണ്ടാന്നുള്ളവർക്ക് ആ വെള്ളങ്ങൾ സ്ഥലത്ത് നിന്ന് അല്പം മാറി നിന്ന് കാരണം ചെയ്തു, തന്റെ കാൽപാദങ്ങളൊക്കെ കഴുകി എന്നുള്ള ഹദീസ് മൈമൂന റളിയല്ലാഹു അൻഹുവിൽ അൻഹയിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോ കുളിയുടെ രൂപത്തില് പ്രധാനമായിട്ട് നമ്മൾ രണ്ട് രൂപമാണ് പറഞ്ഞത്. അതില് രണ്ട് രൂപത്തില് ഒന്നാമത്തെ രൂപം മതിയാകുന്ന രൂപം, മറ്റൊന്ന് പരിപൂർണമായ രൂപം, കാമിലായിട്ടുള്ള രൂപം. ആ കാമിലായിട്ടുള്ള രൂപമാണ് എപ്പോഴും സ്വീകരിക്കേണ്ടത്. അതില് പൊതുവ് ചെയ്തുകൊണ്ട് അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു.